നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത്. എങ്ങനെ പഠിക്കണം? ഒരു പരീക്ഷക്കാലം കൂടി കടന്നു വരികയാണ്. ഒരുപാട് സമ്മർദ്ദങ്ങൾ നിറഞ്ഞ പരീക്ഷക്കാലത്തെയാണ് ഓരോ വിദ്യാർത്ഥിയും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. നമുക്ക് നന്നായിട്ടറിയാം, പരീക്ഷയിൽ ഒരു കുട്ടിക്ക് ലഭിക്കുന്ന മാർക്കല്ല ആ കുട്ടിയുടെ ജീവിത വിജയമെന്ന് നമ്മളൊക്കെ ഇങ്ങനെ ക്ലീഷയായിട്ട് പറയാറുണ്ടെങ്കിലും, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ചിട്ട് ഉപരിപഠനത്തിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനും ജോലിക്കുമൊക്കെ മാർക്കൊരു ഇമ്പോർട്ടൻ്റ് ഘടകം തന്നെയാണ്. പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും ഒരു കൃത്യമായ അറിവില്ല. ആകെപ്പാടെ സങ്കടമാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ പ്രോപ്പറായി ഒരുങ്ങാം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമുക്കതിനെക്കുറിച്ച് നോക്കാം. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടാറുണ്ട്. പക്ഷേ അതിൽ ആരോടെങ്കിലും നമുക്കൊരല്പം താല്പര്യം തോന്നുന്നത്, ആ വ്യക്തിയിൽ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ്, അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ പഠനവും. പഠനത്തെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് അത് രസകരവും സന്തോഷം തരുന്ന ഒന്നുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പഠനത്തോടുള്ള നമ്മുടെ താല്പര്യമാണ് ശ്രദ്ധയോടെ പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. പഠിക്കണമെന്ന് നമ്മൾ സ്വയം ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സും ശരീരവും അതിന് തയ്യാറാകുന്നത്, പാകമാകുന്നത്. അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടപ്പെടുക എന്നതാണ് ആദ്യത്തെ ടാസ്ക്. എനിക്ക് പഠിക്കണം, മാർക്ക് വാങ്ങണമെന്ന് സ്വയം തീരുമാനിക്കുക. പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതെ നിങ്ങൾക്ക് വേണ്ടിയാവണം ഓരോ പഠനവും. അടുത്ത ഘടകം പഠനത്തിൻ്റെ ശൈലിയാണ്. ഓരോ വ്യക്തിയുടെയും പഠന രീതികൾ വ്യത്യസ്തമായിരിക്കും. എല്ലാവരുടെയും ഒരുപോലെയല്ല എന്നത് ഒന്ന് തിരിച്ചറിയാം. പ്രഗത്ഭനായ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ ബാർബേ. അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അദ്ദേഹം പഠന രീതികളെ ഒരു മൂന്ന് രീതികളായിട്ട്, മൂന്ന് ക്ലാസിഫിക്കേഷനായിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. വാക്ക് തിയറി എന്നാണ് അതിന് പറയുന്നത്. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒന്നാണ് വാക്ക് തിയറി. വി എന്നത് വിഷ്വൽ ലേണിംഗ്. അവർക്ക് കാഴ്ചയിലൂടെ ആയിരിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി അവരുടെ മനസ്സിൽ പതിയുക. ചിത്രങ്ങളുടെയും ചാർട്ടുകളുടെയും ഗ്രാഫുകളുടെയും ഒക്കെ സഹായത്തോടെ പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും അവർക്ക്. പഠിക്കുന്ന കാര്യങ്ങളെ ഭാവനയിൽ കണ്ട് പഠിക്കുന്ന രീതി, പല നിറത്തിലുള്ള ഹൈലൈറ്റർ, പെൻസിൽ ഇവയൊക്കെ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി പഠിക്കുന്നത് ഇവരുടെ ഒരു പഠനം എളുപ്പമാക്കും, സുഗമമാക്കും. എ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി ലേണിംഗ് ആണ്, കേട്ട് പഠിക്കുന്ന രീതിയാണ് അവർക്കുള്ളത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള മനുഷ്യർ, ഓഡിയോ വീഡിയോ എന്നിവ കേട്ട് പഠിക്കുന്ന രീതി, കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പരസ്പരം പറഞ്ഞു പഠിക്കുന്ന രീതി, പഠിക്കാനുള്ളവ ഒരു പാട്ടിൻ്റെ രൂപത്തിലാക്കുന്ന രീതി, ഇതൊക്കെയാണ് അവർക്ക് പഠിക്കാൻ എളുപ്പമാക്കുന്ന മെത്തേഡ്. കെ, കനസ്തെറ്റിക് ലേണിംഗ്. എല്ലാം ചെയ്തു പഠിക്കുന്ന രീതിയാണ്. എഴുതി പഠിക്കുക, നടന്നു പഠിക്കുക, ഇടവേളകളെടുത്ത് പഠിക്കുക എന്നിവയായിരിക്കും അവരെ കൂടുതൽ സഹായിക്കുന്നത്. ഓരോ കുട്ടിക്കും അവർക്കിഷ്ടമുള്ള രീതിയിൽ വേണം പഠിക്കാൻ. അല്ലാതെ നന്നായി മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയെ കണ്ടിട്ട് ആ കുട്ടിയെപ്പോലെ നീയും പഠിക്കുക, അല്ലെങ്കിൽ അവൻ്റെ മെത്തേഡ് നീ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. അതായത് ചിലർ എഴുതി പഠിക്കും, ചിലർ വായിച്ച് പഠിക്കും, ചിലർ കേട്ടു പഠിക്കും. ഇതിൽ നിങ്ങളുടെ കുട്ടി ഏതാണ്, അല്ലെങ്കിൽ ഞാൻ ഏതാണ് എന്ന് ഒന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിച്ചാൽ മനസ്സിലാകുമെന്ന് മനസ്സിലാക്കി ആ രീതി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പഠന അന്തരീക്ഷം എന്ന് പറയുന്നത് പഠനത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. സ്വസ്ഥമായിരുന്ന് പഠിക്കാൻ കഴിയുന്ന അന്തരീക്ഷം നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കും. വായുസഞ്ചാരമുള്ള തുറസായ വെളിച്ചമുള്ള സ്ഥലം പഠനത്തിന് വേണ്ടി ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഫോൺ, ടി വി തുടങ്ങിയ ഉപകരണങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി നിങ്ങൾ വയ്ക്കുക. ഇടയ്ക്ക് ശ്രദ്ധ മാറുന്നു എന്ന് കരുതുമ്പോൾ കൃത്യമായി ഇടവേളകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച ഭാഗങ്ങളെക്കുറിച്ചിട്ട് സ്വയം ചോദ്യങ്ങൾ ചോദിച്ചും ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാനായിട്ടും മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്ന കുട്ടികളുണ്ട്. പഠനത്തിലുള്ള താല്പര്യക്കുറവ് മുതൽ വിശപ്പും ക്ഷീണവും വിളർച്ചയുമൊക്കെ ഉറക്കം വരുന്നതിൻ്റെ കാരണമാകാം. ഉറക്കം വരുന്ന സമയത്ത് ഉറങ്ങുക എന്നത് തന്നെയാണ് ഉറക്കത്തെ മെരുക്കാൻ ആയിട്ട് സാധിക്കുന്നൊരു മാർഗമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മുഴുവൻ സമയം ഉറങ്ങണമെന്നൊന്നുമല്ല, ചെറിയൊരു നാപ്പ് എടുക്കാം. ഉറക്കം വിട്ട് ഉണരുമ്പോൾ പഠിക്കാം. പഠിക്കാനിരിക്കും മുമ്പ് അമിതമായ ശാരീരിക ആയാസമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ കണ്ണിന് ക്ഷീണമുണ്ടാക്കുന്ന വിധത്തിൽ പഠിക്കും മുമ്പ് ടി വി, ലാപ്ടോപ്പ്, മൊബൈൽ എന്നിവ ഉപയോഗിക്കാതിരിക്കുക.
പഠന സമയത്തുള്ള അമിതമായ പ്രകാശവും പ്രകാശക്കുറവും ഉറക്കം വരുത്താനായിട്ട് ഇടയാക്കും. അതുകൊണ്ട് കൃത്യമായി ഇതെല്ലാം ശ്രദ്ധിച്ച് പഠനത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. അതായത് പഠനത്തിനായിട്ട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്ന് ചുരുക്കം. പഠനത്തിനായിട്ട് KWL ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ടാണ് നോ, വാണ്ട് ആൻഡ് ലേൺ. വാട്ട് ഐ നോ, പഠനത്തിൽ എന്തെല്ലാം അറിയാം, പഠിച്ചിട്ടുണ്ട് എന്ന് എഴുതി വയ്ക്കാം. വാട്ട് ഐ വാണ്ട് ടു ലേൺ, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് എഴുതുക. വാട്ട് ഐ ലേൺഡ്, ഘട്ടം ഘട്ടമായി പഠിച്ച ടോപ്പിക് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്കിലും നമ്മുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്നുള്ളതും എന്തൊക്കെ ടോപ്പിക്കിൽ നമ്മൾ പഠനം മെച്ചപ്പെടുത്തണം എന്നതിനെക്കുറിച്ചിട്ടും പൂർണ്ണമായൊരു ബോധ്യം നമുക്കുണ്ടാകും. പഠിക്കാനിരിക്കുമ്പോൾ ഏത് വിഷയം ആദ്യം പഠിക്കണം എന്നൊരു സംശയം പലർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെ ആദ്യം പഠിക്കണമെന്ന് ഭൂരിഭാഗം ആളുകളും കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ അതങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പെട്ടെന്നൊരു ദിവസം മനസ്സിനെ പഠനത്തിലേക്ക് വഴിതിരിച്ച് വിടുമ്പോൾ സമയത്ത് അല്പം ശ്രദ്ധ കൂടുതൽ വേണം. തുടക്കത്തിൽ തന്നെ നമുക്ക് മടുപ്പുള്ള ഇഷ്ടമില്ലാത്ത വിഷയമാണ് പഠിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മടി വരാനും പഠനം എഫക്റ്റീവ് ആകാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടമുള്ള വിഷയം തന്നെ പഠിച്ചു തുടങ്ങാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് പഠിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് റെഡിയായി തുടങ്ങും. ഉടനെ ആ വിഷയം ടെമ്പററിയായി നിർത്തിവെച്ച് ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാം. 20-30 മിനിറ്റൊക്കെ വരെ, അല്ലെങ്കിൽ ഇടയ്ക്ക് മടി തോന്നും വരെ അത് കണ്ടിന്യൂ ചെയ്യാം. അത് പഠിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. കുറച്ച് കഴിഞ്ഞ് ബുദ്ധിമുട്ടുള്ള വിഷയത്തിലേക്ക് തിരിച്ചു പോകാനും നമുക്ക് പറ്റും. അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യം. അതായത് ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഫുള്ളിങ്ങനെ പഠിക്കാനിരിക്കുന്നതിനെക്കാട്ടിലും എഫക്റ്റീവ് മിക്സ് ചെയ്ത് പഠിക്കുന്നതാണ്. ഇനി അതല്ല, ഒരു സമയം ഒരു സബ്ജക്റ്റാണ് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ ആദ്യം എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ച് ആ സ്റ്റഡി മോഡിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പാഠപുസ്തകങ്ങൾ നന്നായി വായിക്കണം. പാഠങ്ങൾ വായിക്കുമ്പോൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻ വർഷങ്ങളിലെ പരീക്ഷാ ചോദ്യങ്ങൾ ശേഖരിച്ചിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അതിൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു വെക്കണം. പുസ്തകത്തിൽ അധികം പറഞ്ഞിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്കിൽ ചോദ്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റെഫർ ചെയ്ത് പഠിക്കണം. ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. കൂടുതൽ സോഴ്സുകളിൽ നിന്നും റെഫർ ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ പലരും കാണിക്കുന്നൊരു വലിയ മണ്ടത്തരമുണ്ട്. നേവരെ പഠിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഗൈഡുകൾ അന്വേഷിച്ചിറങ്ങും. എന്നിട്ട് ആ പരീക്ഷയുടെ സമയത്ത് അത് എടുത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കും. പുതുതായി പഠിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് തന്നെ പരിചയമില്ലാത്ത ഗൈഡുകൾ തേടി പോകരുത്. അത് നമ്മുടെ ബ്രെയിനിൽ കയറില്ല. കാരണം നമ്മളുമായിട്ട് ട്രെയിൻഡ് അല്ല, ട്യൂൺഡ് അല്ലാത്ത ആ ഗൈഡ് തപ്പി പോയിട്ട് എന്ത് കാര്യമായിരിക്കുന്നത്. കയ്യിലുള്ള പുസ്തകം നന്നായി മനസ്സിലാക്കി പഠിച്ച് റിവേഴ്സ് ചെയ്യുക. പരീക്ഷയായാലും ഇതുവരെ എടുക്കാത്ത പുസ്തകത്തിൻ്റെ മുന്നിൽ എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്ന ചിലരുണ്ട്. മിക്കപ്പോഴും രക്ഷിതാക്കളെ പേടിച്ചാണ് അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒന്നിലും ശ്രദ്ധ നിൽക്കുന്നുണ്ടാവില്ല. ഇത്തരം വായന കൊണ്ട് കാര്യവുമില്ല. ഹാർഡ് വർക്കല്ല, നമുക്ക് സ്മാർട്ട് വർക്കാണ് ആവശ്യം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വിജയത്തിന് കുറുക്കുവഴികളില്ലെങ്കിലും പഠനത്തിന് എളുപ്പ വഴികളുണ്ട്. കണക്കിലെ സമവാക്യങ്ങളും ഫോർമുലകളുമൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയ രസകരമായ ചുരുക്കപ്പേരുകൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. വലിയ പാഠഭാഗങ്ങളിലെ പ്രധാന പോയിന്റുകൾ ഒരു ക്രമത്തിൽ നോട്ടിൽ കുറിച്ച് വയ്ക്കുക. പഠിക്കാനിരിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. മനസ്സിൽ പല വഴിക്ക് പോകുന്നുവെന്ന് തോന്നിയാൽ ഒരല്പസമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പഠിച്ച ശേഷം പുസ്തകം അടച്ചു വെച്ച് വായിച്ച ഭാഗങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കാൻ, അല്ലെങ്കിൽ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓർമ്മയിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു നോട്ടിൽ കുറിച്ച് വയ്ക്കുക. എത്ര സമയം പഠിക്കുന്നുവെന്നല്ല, ചുരുങ്ങിയ സമയം കാര്യക്ഷമമായി പഠിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു കാര്യം ഒരിക്കൽ ബൈഹാർട്ട് ചെയ്യുന്നതല്ല പഠനം, കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. മാത്രമല്ല ഒരിക്കൽ പഠിച്ചാൽ അത് പിന്നെയും പിന്നെയും റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ പഠിച്ചതുകൊണ്ട് നമുക്കൊന്നും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടില്ലേ, ഇന്ന് കൃത്യമായിട്ട് അറിയാമോ? അതുതന്നെ, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രധാനപ്പെട്ട ഓരോ ഭാഗങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് കൃത്യമായി ഓർത്തിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതായത്
ഇടയ്ക്കിടയ്ക്ക് പഴയ പാഠങ്ങൾ നോക്കി ഓർമ്മ പുതുക്കണം. പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ. ബോധ മനസ്സിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പാഠഭാഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആവർത്തിച്ചുള്ള പഠനം അഥവാ റിവിഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ ഒരു 25 മുതൽ അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ ഉള്ള സമയങ്ങളിൽ അന്ന് പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം TV കാണുകയോ ഫോൺ കാണുകയോ ഒന്നും ചെയ്യാതിരിക്കുക, ഉറങ്ങുക. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് വെക്കാനായിട്ട് ഭയങ്കരമായിട്ട് സഹായം ചെയ്യും. ശരാശരി കുറഞ്ഞത് 4 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കണം. കൃത്യം 40 മിനിറ്റ് ഏകാഗ്രതയോടെ പഠിച്ചതിന് ശേഷം കൃത്യം 5 മിനിറ്റ് വിശ്രമിക്കണം. ഇനി എങ്ങനെയാണ് വിശ്രമിക്കുക? കാരണം വിശ്രമത്തിലേക്കാണല്ലോ നമ്മുടെ ഫോക്കസ് പോവുക. അതിന് വലിയ പ്രാധാന്യമുണ്ട്. 5 മിനിറ്റ് കിട്ടിയാൽ മൊബൈൽ ഉപയോഗിക്കുകയോ TV കാണുകയോ ചെയ്യുന്നതല്ല വിശ്രമം എന്നൊക്കെ പറയുന്നത്. മുഖം കഴുകുക, കുറച്ചു നേരം നടക്കുക, വെള്ളം കുടിക്കുക, ക്ഷീണം അകറ്റുക എന്നിവയൊക്കെയാണ്. നമ്മൾ മെഡിറ്റേഷനൊക്കെ ശീലിക്കാനായിട്ട് തുടങ്ങിയ വളരെ നല്ലതാണ്. ഇടയ്ക്ക് കണ്ണിനും ശരീരത്തിനും വിശ്രമം നൽകണം. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് മലർന്നു കിടന്നോ കസേരയിൽ നിവർന്നിരുന്നോ റെസ്റ്റ് എടുക്കണം. നീണ്ടു നിവർന്ന് കണ്ണടച്ചാവണം കിടക്കേണ്ടത്. ഇരിക്കുമ്പോൾ കൈകൾ രണ്ടും തുടകൾക്ക് മുകളിൽ ചേർത്ത് വെക്കണം. കണ്ണടച്ച് പതിയെ ശ്വാസം അകത്തേക്ക് വലിച്ച് പതിയെ പുറത്തേക്ക് വിടണം. ഇങ്ങനെ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോൾ പോസിറ്റീവായി ചിന്തകൾ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവായ നമ്മുടെ ചിന്തകൾ പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാകുകയും പഠിക്കാൻ എനർജി ഉണ്ടാകുകയൊക്കെ ചെയ്യും. പരീക്ഷയാണ്, അതുകൊണ്ട് ഫുൾ ടൈം ഇരുന്ന് പഠിക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പഠനം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സന്തോഷവും സമാധാനവും. പഠിക്കുന്ന സമയം അതിനായിട്ട് തന്നെ ക്രമീകരിക്കുക. അതോടൊപ്പം കുറച്ച് സമയം കളിക്കാനും വ്യായാമം ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി സമയം കണ്ടെത്തണം. പിന്നെ വലിയൊരു പ്രശ്നമാണ്, നന്നായിട്ട് പഠിക്കും, ക്ലാസ്സിൽ ഉത്തരങ്ങൾ പറയും, നല്ല സ്മാർട്ടാണ്, പരീക്ഷയ്ക്ക് പക്ഷേ മാർക്കില്ല. പലരുടെയും പരാതിയാണ്. നമ്മുടെ നാട്ടിലെ പരീക്ഷാ സംവിധാനങ്ങളിൽ 90% എഴുത്തു പരീക്ഷയെ ആശ്രയിച്ചിട്ടാണ് ഉള്ളതെന്നറിയാലോ. എന്ത് പഠിച്ചു എന്നതല്ല, എന്ത് ഉത്തരപേപ്പറിൽ എഴുതി എന്നതാണ് മാർക്കിൻ്റെ അടിസ്ഥാനം. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, എന്തു പഠിച്ചു എന്നതല്ല, എന്തുത്തരപേപ്പറിൽ എഴുതി എന്നതാണ് മാർക്കിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ പഠിച്ചത് എഴുതി നോക്കുന്നത് നല്ലൊരു പഠന രീതിയാണ്. പഠിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന പഠനത്തിലെ തെറ്റുകളും എഴുത്തിൽ തിരിച്ചറിയാൻ പറ്റും. എക്സാമിന് എഴുതാൻ സ്പീഡ് കിട്ടുകയും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് ഈ എഴുത്ത് ഭയങ്കര ഗുണം ചെയ്യും. അപ്പോൾ ഇത് ഒരു പരീക്ഷാ സമയത്തിനുള്ള ടൈം മാനേജ്മെൻ്റ് എളുപ്പമാക്കാനായിട്ടും ടെൻഷൻ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കും. പരീക്ഷ എടുത്തു, പഠിക്കാൻ ഇനി വളരെ സമയം കുറവാണ്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. തുടക്കം മുതൽ പ്ലാൻ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പഠനം. ഇനി അത് പറഞ്ഞിട്ട് കാര്യവുമില്ല, കാരണം പരീക്ഷ അടുത്തിരിക്കുന്നു. സോ ഇനി ചെയ്യാനുള്ളത് പരീക്ഷാ ദിവസത്തിന് ഒരു ദിവസം മുമ്പ് വരെയുള്ള സമയത്തെ കൃത്യമായി ഓരോ വിഷയത്തിനും അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇനി എത്ര മണിക്കൂർ കംപ്ലീറ്റ് പഠനത്തിനായിട്ട് മാറ്റിവെക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ പാലിക്കണം. എനിക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഏത് കാര്യത്തിലും ഉണ്ടായാൽ ഫലം പോസിറ്റീവായിരിക്കും. ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്ത് നൽകുന്നുവോ അതായിരിക്കും തിരിച്ചും ലഭിക്കുക. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.